ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മനുവിൻ്റെ നിർബന്ധത്തിൽ ശ്യാമ മയക്കുമരുന്ന് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശാലിനി അവിടേക്ക് വരുന്നു. ശാലിനി അവിടെ കണ്ട ശ്യാമ പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ്. ദേഷ്യത്തിൽ ശാലിനി ശ്യാമയെ നോക്കുന്നു. ശ്യാമയുടെ അരികിലായി മനുവും ബാക്കി കൂട്ടാളികളുമുണ്ട്. അവരുടെ താവളത്തിലേക്കാണ് ശാലിനി വന്നിരിക്കുന്നത്. ശാലിനി ശ്യാമയോട് പറയുന്നു, നീ ഞാൻ വന്നത് കാര്യമാക്കണ്ട, കലാപരിപാടികൾ നടന്നോട്ടെ കുഞ്ഞേച്ചി ഇപ്പോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, ഞാൻ ഇവിടെ വരെ ബുദ്ധിമുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് വന്ന കാര്യം നടത്തിയിട്ടെ ഞാൻ പോവൂ. ഷേ, അച്ചായനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ ഇവളെ കൊണ്ടുള്ള കച്ചവടം വേണ്ട എന്ന്. ഓരോ മാരണങ്ങൾ ഇങ്ങനെ കയറി വന്നോണ്ടേയിരിക്കും. ദേ, നിങ്ങൾ വന്നത് നിങ്ങളുടെ അനിയത്തി കൂട്ടാനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകൂ. ആരും ഇവളെ ക്ഷണിച്ച് വരുത്തിയതൊന്നുമല്ല ഇങ്ങോട്ട് എന്ന് മനു ശാലിനിയോട് പറയുന്നു. ഞാൻ വന്നത് എൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ്. പക്ഷേ കോളേജിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്നല്ലോ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഇവളെ ഇതുവരെ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവളെയും കൂട്ടി ഇവിടെ നിറങ്ങുന്ന അത്രയും സമയം നിനക്കൊക്കെ കിട്ടൂ ഈ സ്ഥലം കാലിയാക്കാൻ. മനസ്സിലായില്ല എന്ന് മനു പറയുന്നു. അത് കേട്ട് ശാലിനി പറയുന്നു, ഒരു നുള്ളു വെളുത്ത പൊടി കൊണ്ടും കുറച്ച് മരുന്ന് കൊണ്ടും നീയൊക്കെ ഭൂമിയിൽ സ്വർഗം എത്തിക്കുമെന്ന് പറയുന്ന ഈ നരകമുണ്ടല്ലോ, നിന്നെ പോലുള്ള വിഷജന്തുക്കളുടെ വിഹാര കേന്ദ്രമായ ഈ ബിൽഡിങ്, ഇതിന് ചുറ്റും പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എവിടെയൊക്കെയാണ് അത് ഒഴിച്ചേക്കുന്നതെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. നിന്റെയൊക്കെ കൂട്ടുകാരിൽ ഒരാൾ ഒരു കഞ്ചാവ് ബീഡി കത്തിക്കാൻ വേണ്ടി കൊള്ളി ഉരച്ചാൽ മാത്രം മതി, ഇത് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കത്തിപ്പടരും. ഒപ്പം നീയൊക്കെ ഇവിടെ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കളും. അത് കേട്ട് മനുവിൻ്റെ കൂട്ടാളി പറയുന്നു, നേരാടാ ഇവിടെയൊക്കെ പെട്രോളിൻ്റെ മണമുണ്ട്. ശാലിനി പറയുന്നു, ഈ ബിൽഡിങ്ങിന് ചുറ്റും പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്, ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. അര മിനിറ്റ് കൊണ്ട് കത്തി അമരുന്ന ആ വെണ്ണീർ നോക്കിക്കറിയാൻ നീയൊക്കെ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. പോലീസോ എക്സൈസോ ആൻറ്റി നാർക്കോട്ടിക്സോ തലകുത്തി നിന്ന് തിരഞ്ഞാലും തുമ്പോ തുരുമ്പോ കിട്ടാത്ത രീതിയിൽ ലക്ഷങ്ങളുടെ ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സേഫ് പ്ലേസ്, ആരും തിരയാൻ ധൈര്യപ്പെടാത്തിടാൻ. പോൾസൺ അച്ചായൻ്റെ ബുദ്ധി കൊള്ളാം. അത് കേട്ട് മനു പറയുന്നു, നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ശാലിനി പറയുന്നു, ഒരു ഊഹം മാത്രം, ഇതുവരെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ സത്യമായി. മനു ശ്യാമയോട് പറയുന്നു, കൂട്ടിക്കൊണ്ടുപോയി കത്തിക്കടി നിന്റെ ചേച്ചിയെ. അത് കേട്ട് ശാലിനി പറയുകയാണ്, ഞാനല്ല കത്താൻ പോകുന്നത്, നീയൊക്കെ നിന്ന് കത്തും. അത് കേട്ട് ശ്യാമ പറയുകയാണ്, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല മനു, ഞാൻ ഇവളുടെ കൂടെ പോകാനും പോകുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അപ്പോൾ അതാണോ നിന്റെ തീരുമാനം എന്ന് ശാലിനി പറഞ്ഞപ്പോൾ അതെ എന്ന് ശ്യാമയും. പിന്നെ ദേഷ്യത്തിൽ ശാലിനി വീണ്ടും പറയുന്നു, 1 2 3 എന്ന് 3 വരെ ഞാൻ എണ്ണും, അതിനുള്ളിൽ നിനക്ക് എൻ്റെ കൂടെ വരണമെങ്കിൽ വരാം. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ആദ്യത്തെ ചൂടുവയ്ക്കുന്ന ഒരു നിമിഷം ഒരു തീപ്പള്ളി കൊള്ളി ഉരഞ്ഞു വീഴും. നിന്ന് കത്തുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ അനിയത്തി ഉണ്ടെങ്കിലും അതെനിക്കൊരു പ്രശ്നമല്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം അമ്മയുടെ വയറ്റിലേക്ക് കത്രിക കുത്തി ഇറക്കാൻ മാത്രം മയക്കുമരുന്ന് ഭ്രാന്ത് പിടിച്ച ഒരു അനിയത്തി എനിക്ക് വേണ്ടടി. ഭൂമിക്കൊരു ഭാരമായി മാറാനാണ് അത് പോകുന്നതെങ്കിൽ ഇവിടെ അതങ്ങ് കത്തി തീരട്ടെ. അത്രയും പറഞ്ഞ് ശാലിനി എണ്ണാൻ തുടങ്ങുന്നു, 3 2. അത് കേട്ട് മനുവിൻ്റെ കൂട്ടാളി പറയുന്നു, മനു ഇത് കുഴപ്പമാണ്, ഈ പെണ്ണ് പറഞ്ഞതുപോലെ ചെയ്യുന്ന പെണ്ണാ. ശ്യാമ പറയുന്നു, നീ ധൈര്യമായിട്ടിരിക്കും മനു, ഞാനിവിടെ ഉള്ളപ്പോൾ ഇവളൊന്നും ചെയ്യില്ല, നമ്മുടെ സ്റ്റഫ് സേഫ് ആയിരിക്കും. അവിടേക്ക് ബൈക്കിൽ ഒരാൾ വരികയാണ്, അത് പോൾസനാണ്. മനു പോൾസൺ അടുത്തേക്ക് വരുന്നു. മനുവിൻ്റെ കോളറിൽ പിടിച്ച് പോൾസൺ ചോദിക്കുന്നു, നാണമില്ലേടാ ചേട്ടകളെ, നിനക്കൊക്കെ ഒരു പെട്രോൾ ക്യാനും കയ്യിൽ പിടിച്ച് ഒരു ഊള പെണ്ണ് കയറി വന്നാൽ പൊട്ടിത്തെറിക്കുന്നതാണോടാ പോൾസൺ കെട്ടിയ ഈ സാമ്രാജ്യം. അത് കേട്ട് പോൾസൻ്റെ തലയിൽ കൂടെ തന്നെ ആ പെട്രോൾ ഒഴിക്കുകയാണ് ശാലിനി. എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. പോൾസൺ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം അല്ലടാ എന്ന് പറഞ്ഞ് ആ കന്നാസ് പോൾസന് നേരെ ഒരൊറ്റ എറിയെറിയുകയാണ് ശാലിനി. പോൾസൺ എന്ന വിഷവൃക്ഷം തന്നെയാണ് ആദ്യം കത്തി തീരാൻ പോകുന്നത്. വരുന്ന തലമുറയെ വിഷം കൊടുത്ത് മയക്കാൻ ആ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ തെരുവിലലയുന്ന ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ നിന്നെ പോലൊരു വിഷജന്തുക്കൾ ഇവിടെ വേണ്ടടാ. ഡി എന്ന് പറഞ്ഞ് പോൾസൺ ശാലിനിക്ക് നേരെ വന്നപ്പോൾ ശാലിനി പോൾസന് നേരെ വിരച്ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഒരടി മുന്നോട്ട് നീങ്ങിയാൽ നിന്ന് കത്തും നീ ഇവിടെ എന്ന് പറഞ്ഞ് ലൈറ്റർ കത്തിക്കുകയാണ് ശാലിനി. കത്തിക്കെട്ടേടാ എന്ന് ശാലിനി പറയുന്നു. ആ സമയം കൂട്ടാളികളിൽ നിന്നും ഒരാൾ താഴെ കിടക്കുന്ന വാളെടുക്കുകയാണ്. ആ സമയം വിഷ്ണു അവിടേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് ജീപ്പിൽ എത്തുന്നു, വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ എത്തിയിട്ടില്ല. ശാലിനി പോൾസനോട് പറയുന്നു, നിന്ന് വിറയ്ക്കാതെടാ, പകരം നീ എന്ത് ചെയ്യുമെന്ന് പറയാം. പറയാം, ഞാൻ പറയാം, ഞാൻ ഈ പണി ഇന്നത്തോടെ. അത്രയും പോൾസൺ പറഞ്ഞപ്പോൾ ശ്യാമ അവിടെ കിടക്കുന്ന ഒരു ബാഗ് എടുത്ത് ശാലിനിയുടെ തലയ്ക്കടിക്കുകയാണ്. ശ്യാമ ശാലിനി പോൾസന് നേരെ വീണിട്ട് പോൾസൺ പോടി എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് തള്ളുന്നു.
തലയ്ക്കടിയേറ്റ് ശാലിനി തറയിൽ മയങ്ങി വീഴുകയാണ്. പോൾസൺ ശാലിനി നിരത്തിട്ട് ചവിട്ടുന്നു. നിർത്താൻ പോകുന്നില്ലടി പോൾസൺ, ഈ പണി നിർത്താൻ പോകുന്നില്ല. പോൾസൺ പണി നിർത്തണം പോലും. ഇനി അനിയത്തിയായിരിക്കില്ല, ഇവളായിരിക്കണം ഏറ്റവും വലിയ ഡ്രഗ് അഡിക്റ്റ്. ഈ പോൾസനോട് ആരാ ചോദിക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവളെ അങ്ങ് തൂക്കിക്കോടാ, അത്രയും പോൾസൺ പറഞ്ഞപ്പോൾ അവിടേക്ക് ജീപ്പ്, വിഷ്ണുവിൻ്റെ ജീപ്പ് പാഞ്ഞെടുക്കുന്നു. വിഷ്ണുവിനെ അവിടെ കണ്ട പോൾസനും കൂട്ടാളികളും ഞെട്ടി നിൽക്കുകയാണ്. ശാലിനി നിലത്ത് കിടക്കുന്നത് കണ്ട് വിഷ്ണുവും ഞെട്ടി നിൽക്കുന്നു. അലറിക്കൊണ്ട് വിഷ്ണു അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. വിഷ്ണുവിന് നേരെ വന്ന ഒരു കത്തിയുമായി വന്ന ഒരുത്തനെ അടിച്ചൊതുക്കുകയാണ് വിഷ്ണു. ഓടിക്കോടാ എന്ന് മനു പറയുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ പോൾസൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോൾസനെ അടിച്ചൊതുക്കുകയാണ് വിഷ്ണു. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്യാമയും പോൾസനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശാലിനി എന്ന് പറഞ്ഞ് ശാലിനി എടുക്കുകയാണ് വിഷ്ണു. പേടിക്കേണ്ട, ഡ്രഗ്സ് കഴിച്ചൊന്നുമല്ല, ആവശ്യമില്ലാത്തത് എടുത്ത് വലിഞ്ഞു കയറി വന്ന് ചോദിച്ച് വാങ്ങിച്ചതാ. കുറച്ച് വെള്ളം തളിച്ചാൽ മതി, എണീറ്റോളും എന്ന് ശ്യാമ ദേഷ്യത്തിൽ വിഷ്ണുവിനോട് പറയുന്നു. ശ്യാമേ എന്ന് ഒരു വിളി വിഷ്ണു. ആ പിന്നെ എൻ്റെ കാര്യങ്ങളിൽ മേലാൽ ഇടപെടാൻ വരരുതെന്ന് പറഞ്ഞേക്കണം. വിഷ്ണു ഏട്ടനോടുകൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ ബാഗുമായി അവിടെ നിന്ന് പോകുന്നു. കവിളിൽ തട്ട് തട്ടിയപ്പോൾ ശാലിനി മയക്കത്തിൽ നിന്നും ഉണരുകയാണ്. മയക്കത്തിൽ നിന്നും ഉണർന്ന ശാലിനി അവിടെയെല്ലാം നോക്കുന്നു. ഇത് ഞാനാണ് എന്ന് വിഷ്ണു പറയുന്നു. വിഷ്ണുവിൻ്റെ കൈപ്പിടിച്ച് എണീറ്റിട്ട് വിഷ്ണുവേട്ട, നമ്മുടെ ശ്യാമ എന്ന് ഒരു പതറലോടെ ശാലിനി ചോദിക്കുന്നു. അവൾ പോയി ശാലിനി എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അവൾ നമ്മളെ വിട്ട് പോകും വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി ഓടാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു ശാലിനി പിടിച്ചു നിർത്തുന്നു. ശാലിനി, അത് അവളുടെ ഇഷ്ടമാ. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകരുതെന്ന്. എൻ്റെ പെണ്ണിനെ തൊട്ട അവരഞ്ഞോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വിഷ്ണു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ശാലിനി വിഷ്ണുവിനെ തടയുന്നു. വേണ്ട, നമുക്ക് ജീവിക്കണം, ഒപ്പം അവളെയും നമുക്ക് വേണം എന്ന് ശാലിനി കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് പറയുന്നു. എങ്കിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ എന്ന് വിഷ്ണുവും പറയുന്നു. എന്നിട്ട് വിഷ്ണു ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് രഞ്ജിനി IPS കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ശാരദാമ്മയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അവർ. ശാരദാമ്മ നടന്നുനോക്കി അവരോട് പറയുന്നു, ഇതൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയരുത് ശാരദാമ്മേ, മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് കൈവിട്ടു പോകും. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ പരിതപിക്കുന്നത് കേട്ടതാ. 8-ഓ 10-ഓ വർഷങ്ങൾക്ക് മുമ്പ് 10-60 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 5-ഓ 6-ഓ പേരെ ഇത് ഉപയോഗിക്കുന്നവരായി ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതും ജീവിത സാഹചര്യങ്ങളിലും പഠന നിലവാരത്തിലും പിന്നിലായവർ. അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇപ്പോൾ ഉപയോഗിക്കാത്തതായി ഉള്ളത് 5-ഓ 6-ഓ കുട്ടികളാണ്. ഉപയോഗിക്കുന്നവർക്ക് അല്ലാത്തവരെ പറ്റി പുച്ഛവും. സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് ശാരദാമ്മേ. ആ സമയം ശ്യാമ ഒരു പയ്യൻ്റെ ബൈക്കിൽ അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് അയാൾ പറയുന്നു. അങ്ങനെ പേടിച്ച് ശ്യാമയെ ഇറക്കിയിട്ട് ആ പയ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോയപ്പോൾ രഞ്ജിനി കോൺസ്റ്റബിളിനോട് അയാളെ പിടിക്കാൻ പറയുന്നു. നവീൻ എന്നാണ് ആ പയ്യൻ്റെ പേര്. രഞ്ജിനി നവീനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്നും ടൗണിൽ ബസ് സ്ട്രൈക്ക് ആയിരിക്കും. അത് കേട്ട് നവീൻ പറയുന്നു, ഒരു പരിചയത്തിൻ്റെ പേരിൽ ഞാൻ ലിഫ്റ്റ് കൊടുത്തതേ ഉള്ളൂ, എന്നാലിപ്പോൾ നമ്മൾ തമ്മിൽ അത്യാവശ്യത്തിന് പരിചയമായെന്ന് തോന്നുന്നു. നിനക്ക് ഞാനൊരു ലിഫ്റ്റ് തരാം, നീ ആ വണ്ടിയിലേക്ക് കയറിക്കോ എന്ന് രഞ്ജിനി പറയുന്നു. കോൺസ്റ്റബിളിനോട് പിടിച്ച് കയറ്റാനും പറയുന്നു. ഭയത്തിൽ നിൽക്കുകയാണ് ശ്യാമ. എന്താ നിങ്ങളീ കാട്ടുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ രഞ്ജിനി പറയുന്നു, ശാരദാമ്മേ ഇവളെ ഞാനങ്ങ് തൂക്കിക്കോട്ടെ. രഞ്ജിനി മോൾ കൊണ്ടുപോക്കോ, ഈ അവസ്ഥയിൽ എനിക്കിവളെ വേണ്ട, ശാരദയുടെ മകളല്ല ഇവള് എന്ന് ശാരദമ്മ പറഞ്ഞപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ ശാരദയുടെ കൈ പിടിക്കുന്നു. നേരടി പറഞ്ഞത്, മനസ്സറിഞ്ഞ് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്തവളാണ് ഈ ശാരദ. മക്കൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തതും അങ്ങനെ തന്നെയാ. ഓരോ തലതിരിഞ്ഞ മരുന്നിൻ്റെ ലഹരിയിൽ ആരാൻ്റെ നെഞ്ചത്ത് കത്തിയും കത്രികയും കയറ്റാൻ ശാരദാമ്മയ്ക്ക് മക്കളെ വേണ്ട. അത് കേട്ട് രഞ്ജിനി പറയുന്നു, ശാരദാമ്മ സമാധാനമായിട്ടിരിക്കെ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, വാ നീ ഇങ്ങോട്ട് വരാൻ എന്ന് ശ്യാമയോട് പറയുന്നു. ശാരദാമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ശ്യാമ വിചാരിച്ചത് വണ്ടിയിൽ കയറാനാണെന്നാ. അങ്ങനെ കയറാനൊരുങ്ങിയപ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഹോട്ടലിൽ ഇപ്പോൾ ഫ്രീ ടൈം അല്ലേ, കുറച്ചു നേരം നമുക്ക് കഥ പറഞ്ഞിരിക്കാം, അങ്ങോട്ട് നടക്കാൻ എന്ന് രഞ്ജിനി ശ്യാമയോട് പറഞ്ഞ് കൈ പിടിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങോട്ടിരിക്കടി, ഇരിക്കാൻ എന്ന് ദേഷ്യത്തിൽ തന്നെ രഞ്ജിനി ശ്യാമയോട് പറയുന്നു. ശ്യാമ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു പേടിച്ച് വിറച്ച്. ഹോട്ടലിൻ്റെ കഥകം അടയ്ക്കുന്നു. പുറത്ത് ശാരദാമ്മയും അല്പം ടെൻഷനിലാണ്. രഞ്ജിനി ശ്യാമയുടെ മുന്നിൽ ഒരു ചെയറിട്ടിരുന്നിട്ട് ചോദിക്കുന്നു, ഇനി കുഞ്ഞിൻ്റെ അജണ്ട എന്താണെന്ന് പറയുക. അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കുഞ്ഞിൻ്റെ ഭാവി പരിപാടി. ഈ സ്ഥലം ഏതാണെന്നറിയാവോ കുഞ്ഞിന്? ഇതെങ്ങനെയാ ഉണ്ടായെന്നുള്ള ചരിത്രം കേട്ടിട്ടുണ്ടാവുമല്ലോ. പാമ്പും പഴുതാരയും താമസമാക്കിയ ഒരു ഓലപ്പുരയിൽ നിന്നും ഓരോ കല്ലും കട്ടയും ചുമന്ന് ശാരദാമ്മയും ശാരികയും ഇന്നത്തെ നിലയിൽ വൃത്തിയുള്ള ഇതുപോലത്തെ ഒരു ഹോട്ടലാക്കിയതിൻ്റെ കഥ എന്നെക്കാൾ കൂടുതൽ കേട്ടിട്ടുണ്ടാകും നീ. ഓ, അത് പക്ഷേ ഒരു കഥ മാത്രമല്ലേ അല്ലേ? നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വെറും കഥ മാത്രമാണ്.
അത് നമ്മുടെ അച്ഛനമ്മമാർ അനുഭവിച്ചാൽ നരകമാണെങ്കിൽ കൂടി ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല. കാരണം വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു നീ. ഇളയ കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണെന്നറിയോ നിനക്ക്? അച്ഛനമ്മമാരുടെയും മുതിർന്ന സഹോദരങ്ങളുടെയും ജീവിതം അധികം കണ്ടിട്ടില്ലാത്തവൾ. അവർക്ക് തിരിച്ചറിവാവുന്നത് മുതൽ അവർ അനുഭവിക്കുന്നത് മാത്രമായിരിക്കും അവരുടെ ജീവിതം. അതിനു മുമ്പ് മറ്റുള്ളവർ ജീവിച്ചതൊക്കെ അവരെ സംബന്ധിച്ച് കെട്ടുകഥകൾ മാത്രമാണ്. ഞങ്ങളെല്ലാം അരവേർ നിറച്ച് നിന്നെ നിറച്ചുകൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴാന്ന് ചോദിക്കും. ചിലപ്പോൾ നുണയാണെന്ന് പരിഹസിക്കുകയും ചെയ്യും. അമ്മമാർ ആ ത്യാഗങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു എന്ന് വരും. എന്നാൽ മുതിർന്ന കുട്ടികൾ മറക്കില്ലല്ലോ. അതാടി ഇന്ന് ഓരോ വീട്ടിലും നടക്കുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള ചോര വീഴ്ത്തലും പോരും. അത് കേട്ട് ശ്യാമ പറയുന്നു, എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ രഞ്ജിനി പറയുകയാണ്, നിന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? നിന്നോട് ഇതൊക്കെ പറയുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്നുകൂടി നീ ആലോചിക്കണം. കേരള പോലീസിൻ്റെ ഉന്നത ശ്രേണിയെടുത്താൽ ചീഫ് മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ അധികാരവും അവകാശമുള്ളവരുമായി 10 പദവികളിൽ ഒന്ന് തോളത്ത് തൂക്കുന്നയാൾ, ഓരോ സെക്കൻഡിനും ഇന്ത്യൻ പോലീസ് സർവീസ് പ്രതിഫലം നൽകുന്നയാൾ, എന്തിനാടി നിന്റെ ഈ കൂനാച്ച ചായക്കടയിൽ വന്ന് നിനക്ക് സാരോപദേശ ക്ലാസ് എടുക്കുന്നത്? നീ ആരടി? നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്, അവർക്ക് ചുറ്റും ലോകം കറങ്ങുന്നേന്ന് തോന്നും. ശരീരത്തിലേക്ക് യൗവനം കടന്നു വരുമ്പോൾ തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും കടമനക്കോണിനെ വർണ്ണിച്ച് കവിത എഴുതാനും ചില കോന്തന്മാരും കാണും. പക്ഷേ പണവും പദവിയും വിദ്യാഭ്യാസവും അന്തസ്സും ഒന്നുമില്ലെങ്കിലും ആണും പെണ്ണും വെറും ചണ്ടിയാണ്. പോലീസിൻ്റെയും കോടതിയുടെയും വരാന്തയിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറല്ല, ഒരു സിവിൽ പോലീസിനെ കാണുമ്പോൾ പോലും കയ്യും കൂപ്പി നിയമസഹായം തേടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അതിനേക്കാൾ ഒരു പടിയും പോലും മീതയല്ല നീ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ശാരദാമ്മ. ഒരു നാടിനെ മുഴുവൻ അന്നമൂട്ടുന്ന പുണ്യം, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ആ പുണ്യത്തിന് മുമ്പിലാണ് എന്നെ പോലെയുള്ളവർ ഓച്ചാനിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ നിന്റെയൊക്കെ നീ നേരെ വാ നേരെ പോകുന്നുള്ള കൂട്ടത്തിലായോണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു പെൺകുട്ടി മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയും അത് ഉപയോഗിക്കുകയും ആ ലഹരിയിൽ മറ്റുള്ളവർക്ക് ജീവഹാനി ഉണ്ടാക്കുകയും അക്രമാസക്തിയാവുകയും ഒരു സ്ത്രീയെ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പരാതി കിട്ടിയിട്ടുണ്ട് പരാതിക്കാരി ശാരദാമ്മ. അത് കേട്ട് അമ്പരപ്പോടെ ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ. കണ്ണീരോടെ പുറത്ത് കാവലായി ശാരദാമ്മയും. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.